Hi guys, assalamu alaikum. Welcome back to Zish Gallery and Prasna. Ellavarkum Zish Gallery like swagatham. Innu naan vannirikkunnathu oru Ghee Vada recipe aayittanu. Idinu Balushahi ennum parayum. Appo idu enganeyanu namukku prepare cheyyanu. Idinu endokkeyanu aavashyamulla ennu namukku nokka. Naan idu whole wheat flour kondaanu undakkunnathu. Nammude godambu podi kondaanu naan idu undakkirikkunnathu. മൈദ ഉപയോഗിച്ചിട്ടും നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഷുഗർ സിറപ്പിൽ വേണം ഇതിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാൻ ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ഡ്രോപ്പ് ഞാനൊരു ഓറഞ്ച് ഫുഡ് കളറ് ഒഴിക്കുന്നുണ്ട്. അത് ഓപ്ഷനലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ ഒരു ഡ്രോപ്പ് ഇട്ടിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒരു ഒറ്റനൂൽ പരുവാവുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മാവ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യും തൈരും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാവ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി. നിങ്ങൾക്ക് മൈദ വേണേൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ മൈദനേക്കാളും ഒന്നും കൂടി നല്ലത് ഗോതമ്പല്ലേ വിചാരിച്ചിട്ടടുത്ത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം, അത്ര വേണമെന്നില്ല, ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, അപ്പ സോഡ. അതുകൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട്, അത്ര മതി, 2 ടേബിൾ സ്പൂൺ വെള്ളം മതി. അതുകൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് കുഴക്കൊന്നും വേണ്ട, ഒന്ന് റഫായിട്ട് കുഴച്ചാൽ മതി. സ്മൂത്തായിട്ട് കുഴക്കണമെന്നൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഇത്ര കുഴച്ചാൽ മതി. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് ടൈമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് ഒന്ന് ബോളാക്കി കൊടുക്കാം. ഒന്ന് പരത്തി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമുക്കൊരു വിരല് കൊണ്ട് നടുവിലൊന്ന് കുഴിച്ച് കൊടുക്കാം. നമ്മുടെ ഉഴുന്നുവടയുടെ ഷേപ്പിൽ നമുക്കൊന്നൊന്ന് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എല്ലാ മാവും ഒന്ന് ഉരുട്ടിയെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ എല്ലാ മാവും ഒന്ന് ഉരുട്ടി നമുക്കിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇപ്പം തന്നെ ഞാൻ എല്ലാ മാവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഓരോ നെയ് വട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം. നമ്മൾ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നെയ് വട കഴിക്കാൻ നമുക്ക് ബേക്കറിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതപ്പോൾ നമ്മുടെ വട ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിലേക്ക് ഇതിട്ട് കൊടുക്കുമ്പോൾ ഷുഗർ സിറപ്പ് ഇളം ചൂടുണ്ടായിരിക്കണം കേട്ടോ. തണുത്ത ഷുഗർ സിറപ്പിലേക്ക് ഇതിടാൻ പാടില്ല. ഇനി ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ഇട്ട് കൊടുത്ത് അതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആൻഡ് സ്വീറ്റി ആയിട്ടുള്ള നമ്മുടെ നെയ് വട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. സീ യു ലേറ്റർ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.